ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് വന്നിരിക്കുന്നത് തനി നാടൻ മത്തി ഫ്രൈയുമായിട്ടാണ്. വീഡിയോ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു തനി നാടൻ മത്തി ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേട്ടോ, ഞാനൊരു 10 മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പച്ചമുളക് ഒരു 6 പച്ചമുളക് ഉണ്ട്, ഒരു എരിവ് കുറഞ്ഞ പച്ചമുളക് കേട്ടോ അത്. അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് പച്ചമുളക് എരിവുള്ളതെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെയോ പച്ചമുളകിൻ്റെയോ അളവ് ഒരല്പം കുറയ്ക്കണം. പിന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 3 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. പണ്ടത്തെ കാലഘട്ടം, അതായത് 10-15 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ മീൻ വറുത്തോണ്ടിരുന്നത്, ഞങ്ങളുടെയൊക്കെ മലബാർ ഏരിയകളിൽ മീൻ വറുത്തോണ്ടിരുന്നത് ഈ കാന്താരി മുളകും കുരുമുളകും ഒക്കെ അരച്ചിട്ടാണ്. കാരണം അന്നൊന്നും മുളക് പൊടി ഇതുപോലെ അത്ര വ്യാപകമായിട്ട് നമുക്ക് കിട്ടാനില്ല. അപ്പം പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് വറുത്തോണ്ടിരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻ വറക്കുമ്പോൾ. അപ്പം നമുക്ക് ആദ്യം മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ പച്ചമുളകും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഞാൻ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ആ മിക്സിനെയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തു. എമൗണ്ട് വളരെ കുറവല്ലേ, പറഞ്ഞു കേട്ടാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചു. ഇത് നമുക്കിന്ന് നന്നായിട്ട് മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പം നമ്മളിങ്ങനെ മീൻ ക്ലീൻ ചെയ്ത സമയത്ത് ഇതുണ്ട്, നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കണം കേട്ടോ. എങ്കിൽ നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് അതിനകത്തോട്ട് പിടിക്കുള്ളൂ. അപ്പം ഇങ്ങനെ നന്നായിട്ട് വരഞ്ഞെടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കാം. കൈയൊക്കെ അത്യാവശ്യം പുകയും ഇത് കഴിയുമ്പോൾ, കാരണം കയ്യിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം ഞാൻ വേറൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതിനകത്തേക്ക് ഗ്രേവി ഇടുക, എന്നിട്ട് മീനിനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റും. അത് കൈയൊക്കെ നീറാതിരിക്കാനൊരു ടെക്നിക്കാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ കുറച്ച് വല്ലാതെ നീറുന്നുണ്ടെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണ കയ്യിൽ തേച്ചാൽ മതി, നീറിലൊക്കെ അങ്ങ് പൊക്കോളും. നന്നായിട്ട് കഴുകിയ ശേഷം ഞാനിങ്ങനെയാണ് സാധാരണ ഈ മത്തി മേടിച്ചാൽ വറക്കുന്നത്, കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മളെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു 15 മിനിറ്റ് നേരം ഒന്ന് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, പെട്ടെന്ന് തന്നെ വറക്കാനുള്ള ഫ്രിഡ്ജ് വെക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ പുറത്ത് വെച്ചാലും മതി. 15 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ച ശേഷം നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം. നമ്മുടെ മീനകത്തെ മസാല ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഓപ്ഷൻ ആണ് കേട്ടോ, ഇങ്ങനെ ഇടുന്ന നിർമ്മിക്കുന്നില്ല, ചിടുവാണെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം നമുക്ക് മീനിനെ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം വേണം മീൻ ഇടാനായിട്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മീനിനെ അടിയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം തീർത്താനായിട്ട്. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാനിപ്പോൾ കുറച്ച് ഏകദേശം ഒരു 3 ആഴ്ചയോളമായി ഞാൻ ഈ വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതുവരെ നിന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ആണ്. ഒരുപാട് പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്. ഞാൻ കറക്ഷൻസ് ഒക്കെ വരുത്തുന്നതായിരിക്കും തീർച്ചയായിട്ടും, കാരണം എഡിറ്റിങ്ങും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും അതൊക്കെ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. നമ്മുടെ മീൻ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിരുന്നു. നമുക്കൊന്ന് തിരിച്ചിടാം ഈ മീനിനെ. ഇങ്ങനത്തെ ചെറിയ മീനൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം, ഇതേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ പണ്ട് മുതലേ ഈ ഫോർക്ക് വെച്ചിട്ട് മീൻ തിരിച്ചിടുന്നു. എനിക്ക് മറ്റു ഭാഗമൊന്നും ശരിയാകത്തില്ല. അപ്പം ഫോർക്കാണ് നമ്മുടെ പ്രധാന ആയുധം. ഇപ്പോൾ നമ്മുടെ ഫിഷൊക്കെ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇത് മതി, ഇത്രയും ഇങ്ങനെ നമുക്ക് വാങ്ങാം. ഇനി കുറച്ചും കൂടെ ഫ്രൈ ചെയ്യണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അല്പനേരം കൂടെ വെച്ചാൽ നല്ല കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ആ പച്ചമുളകിൻ്റെയും ആ ടേസ്റ്റ് കുരുമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വല്ലാതെ മുരിഞ്ഞു പോകരുത്. ഈ ഒരു സമയത്ത് വാങ്ങണം, എങ്കിലും അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മീനും കൂടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ഫ്രൈ ചെയ്തിട്ട് മീനിട്ടാണ്. ടേസ്റ്റി ആയിട്ട് പച്ചമുളകും കുരുമുളകും ഒക്കെ അരച്ച് ചേർത്ത മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.